വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചസ് വ്ളോഗ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ്. നമുക്കിത് നോക്കി നല്ല മൊരിഞ്ഞ് കൈ കൊണ്ട് തന്നെ നമുക്ക് പെറുക്കിയെടുക്കാവുന്ന മസാല ദോശയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പുട്ട് ചപ്പാത്തി മാത്രമല്ല ഗോതമ്പ് കൊണ്ട് മസാല ദോശ വരെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസാല ദോശ വെറും 10 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഇട്ടൊന്ന് പോയിട്ട് വരാം. ഗോതമ്പിന്റെ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് റവ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് നല്ലൊരു കളറ് കൂടെ ചേഞ്ച് ചെയ്യും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ അത് ഞാൻ എൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടണം. അപ്പൊ റവയൊക്കെ നമ്മൾ ചേർത്തല്ലോ, അതാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ നല്ല പോലെ പൊടിഞ്ഞു കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ദോശ നല്ല മൊരിഞ്ഞ് നമുക്ക് കിട്ടുകയുള്ളൂ, കണ്ടില്ലേ? ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് കലക്കിയെടുക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അതായത് ദോശയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ അതേ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കലക്കിയിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ 1/4 കപ്പ് തൈര് കൂടെ ആഡ് ചെയ്യുവാണ്. അത് കൂടിയിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചാറിലിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടും. നമ്മളിപ്പോ ആദ്യമേ തന്നെ നമ്മൾ റവയും ഗോതമ്പും കൂടെ മിക്സിയിലിട്ട് വെള്ളം ചേർത്ത് അടിക്കരുത്. അപ്പൊ ആ റവയൊക്കെ നല്ലപോലെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് അരക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. നമുക്ക് ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവ ഇപ്പൊ കറക്റ്റ് ഒരു ദോശയുടെ പരുവാണ്. ഈ ഒരു പരുവാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കണം, അല്ലെങ്കിൽ ചെറിയ കട്ടകൾ കാണും. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ വെള്ളം ചേർത്തരക്കും. ഇതിപ്പോൾ നമ്മൾ റവ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ 10 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം, എന്നിട്ട് വേണം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ അതേ ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. അപ്പം നമ്മളുടെ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ദോശയ്ക്കുള്ള അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതിനുശേഷം 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അത് വിട്ട് കൊടുത്ത് അപ്പോൾ നമ്മളുടെ കടുക് ഉഴുന്ന് പരിപ്പും ജീരകം ഒക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1 സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടി പൊടിയായിട്ട് അത് കൊടുക്കുവാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് വിട്ട് കൊടുത്ത് 1 പച്ചമുളക്, പിന്നെ 2-3 കഷ്ണം വെളുത്തുള്ളി അത് വിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഞാൻ നമ്മളുടെ സവാള ഒന്ന് വഴന്നു വന്ന ശേഷം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാനെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ പെപ്പർ പൗഡറും ഗരം മസാല എല്ലാം അടുത്തും ഒന്ന് സ്പ്രെഡ് ആയ ശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങിനി ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഞാൻ 2 കിഴങ്ങ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരു കാര്യം മറക്കരുത്, നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം ഇത് നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 തണ്ട് വേപ്പില കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഇനി നമുക്ക് ദോശ ഊറ്റി തുടങ്ങാം. അപ്പം ഇത് നമ്മൾ 10 മിനിറ്റായി മാവ് കലക്കി വെച്ചിട്ട് നോക്കി, നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ദോശ ഊറ്റി മസാല വെച്ചാൽ മാത്രം മതി, കണ്ടില്ലേ? അപ്പം ഇത് ചട്ടി ചൂടായിട്ടുണ്ട്, മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുവാണ്.
We have a little bit of a taste. We have a little bit of a taste. We will try to get a little bit of a taste. Thank you.